എട്ട് കാലുകളുള്ള ജീവി ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലന്തി, നീരാളി എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ എട്ട് കാലുള്ളത് ഒരു ആടിനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വളരെയധികം വിചിത്രമായിട്ടുള്ള കുറച്ച് മൃഗങ്ങളെ കുറിച്ചാണ്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, കാരണം ഈ ഒരു വീഡിയോയിലേക്ക് കൂടി നിങ്ങൾക്ക് കുറെ പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും റസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 10, ദ ക്രൂക്കഡ് നെക്ക് ജിറാഫ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു മൃഗം തന്നെയാണ് ജിറാഫ് എന്ന് പറയുന്നത്. വളരെയധികം ഉയരമുള്ള കാലുകളും അതേപോലെ ഉയരമുള്ള കഴുത്തുമാണ് ജിറാഫിനുള്ളത്. സോ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് സാധാരണ ജിറാഫിനെ കുറിച്ചല്ല, നമ്മൾക്കിവിടെ ജമിന എന്ന ജിറാഫിനെ പരിചയപ്പെടാം. 12 feet ഉയരമുള്ള ഒരു ജിറാഫാണ് ജമിന. ഇനി ഈ ജിറാഫിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ഇതിന് സാധാരണ ജിറാഫിനുള്ള പോലുള്ള കഴുത്തല്ല ഉള്ളത്. ഒരു എന്താ പറയാ, ഒരു 90 degree ചെരിഞ്ഞിട്ടുള്ള ഒരു കഴുത്താണ് ഈ ഒരു ജിറാഫിനുള്ളത്. 1986 സാന്റിയാഗോ സൂയിലാണ് ഈ ഒരു ജിറാഫ് ജനിച്ചത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ബാർബറ സൂയിലേക്ക് ഈ ഒരു ജിറാഫിനെ മാറ്റുകയാണ്. ജമിനാക്ക് 3 വയസ്സ് പ്രായമുള്ള സമയത്താണ് തന്റെ കഴുത്തിൽ ചെറിയൊരു വളവ് വരാൻ തുടങ്ങിയത്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു വളവ് വന്നത് എന്ന് ആർക്കും തന്നെ അറിയില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പരിക്ക് പറ്റിയാലാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത്. എന്നാൽ ഈ ഒരു ജിറാഫിന് യാതൊരു തരത്തിലും പരിക്കുകൾ ഒന്നും വരെ സംഭവിച്ചിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴുത്ത് ഇങ്ങനെ ചെരിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടാകും. എന്നാൽ ജമിനക്ക് യാതൊരു തരത്തിലും ആരോഗ്യത്തിന് പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ഈ ജിറാഫിന്റെ കഴുത്ത് ഇങ്ങനെ വളഞ്ഞത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം ആൾക്കാർ ജമിനനെ കാണാനായിട്ട് ആ ഒരു സൂ സന്ദർശിക്കാറുണ്ട്. നല്ല ആരോഗ്യവാനായിട്ട് തന്നെ ഈ ഒരു ജിറാഫ് 22 വർഷം ജീവിച്ചു. 2008 ജമിന എന്ന ഈ ഒരു ജിറാഫ് മരണപ്പെട്ടത്. നമ്പർ 8, ഒക്ടോഗോട്ട്. ഗൈസ്, ഇനിയാണ് നമ്മൾ 8 കാലുള്ള ആ ഒരു ആടിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഇതാണ് ഒക്ടോഗോട്ട്. ഒക്ടോഗോട്ട് എന്ന പേര് എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു ആടിന് 8 കാലുള്ളത് കൊണ്ട് തന്നെ ഒക്ടോപസിന്റെ ഒക്ടോ എന്ന വാക്കെടുത്തിട്ടാണ് ഒക്ടോഗോട്ട് എന്ന പേര് ഈ ഒരു ആടിന് വന്നത്. 2014 ക്രൊയേഷ്യയിലെ ഒരു ഫാമിലാണ് ഈ ഒരു ആട് ജനിച്ചത്. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട, 8 കാലുള്ളത് മാത്രമാണ് ഈ ഒരു ആടിന്റെ പ്രത്യേകത എന്ന്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മെയിലിന്റെയും ഫീമെയിലിന്റെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഈ ഒരു ഒറ്റ ആടിനുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഇത് ശരിക്കും ട്വിൻസ് ആയിട്ട് ജനിക്കേണ്ട ആടാണ്. എന്നാൽ ചില മ്യൂട്ടേഷൻ കാരണം ഇതെല്ലാം ഒറ്റൊരു ശരീരത്തിലായിട്ട് ഒറ്റൊരു ആടായിട്ട് അത് ജനിച്ചതാണ് സംഭവം. നമ്പർ 7, 2-faced cat. രണ്ട് നിറമുള്ള പൂച്ചയെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, എന്നാൽ രണ്ട് മുഖമുള്ള പൂച്ചയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രണ്ട് തലയല്ലാട്ടോ, രണ്ട് മുഖം. നമുക്ക് ഇവിടെ ഫ്രാങ്കിനും ലൂയിസിനും പരിചയപ്പെടാം. വളരെയധികം റെയർ ആയിട്ട് മാത്രമേ പൂച്ചകൾ രണ്ട് തലയോട് കൂടി ജനിക്കുകയുള്ളൂ. അഥവാ ഇവരിങ്ങനെ ജനിച്ചാൽ തന്നെ അവർ കുറെ കാലം ജീവിക്കൊന്നുമില്ല, വെറും 1-2 ദിവസം മാത്രമേ ഇങ്ങനെയുള്ള പൂച്ചകൾ ജീവിക്കുകയുള്ളൂ. എന്നാൽ ഈ പൂച്ചകൾക്ക് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡും ഉണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും അധികം ജീവിച്ച രണ്ട് മുഖമുള്ള പൂച്ചയാണ് ഇവർ. 15 വർഷമാണ് ഫ്രാങ്കും ലൂയിസും ജീവിച്ചത്. 2014 ഈ പൂച്ച മരണപ്പെട്ടത്. നമ്പർ 6, ലിയോസിസ്റ്റിക് വൈറ്റ് അലിഗേറ്റർ. ഒരു മുതലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ഡാർക്ക് ഗ്രേഷ് കളറുള്ള ഒരു ജീവി ആയിരിക്കും. മുതല എന്ന് പറയുമ്പോൾ ഒരു വെളുത്ത ജീവി ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരില്ല. എന്നാൽ നിങ്ങൾ വൈറ്റ് അലിഗേറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വളരെ വളരെയധികം റെയർ ആയിട്ട് മാത്രമേ നമ്മൾക്ക് വൈറ്റ് അലിഗേറ്റേഴ്സിനെ കാണാൻ സാധിക്കൂ. ഇവരുടെ ശരീരം വെളുപ്പ് നിറം മാത്രമല്ല, ഇവരുടെ കണ്ണുകൾ എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നീല നിറവുമാണ്. ആളൊരു അപകടം പിടിച്ച ജീവിയാണെങ്കിൽ കൂടി ഇവരെ കാണാൻ നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. സോ ഇവർക്ക് ഇത്രയും സൗന്ദര്യമുള്ളത് ഇവരുടെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഒരിക്കലുമല്ല, ഇത് ഇവരുടെ ഒരു രോഗമാണ്. സാധാരണ മുതലകൾ കുറെ വർഷങ്ങൾ ജീവിക്കും, എന്നാൽ ഈ മുതലകൾ പെട്ടെന്ന് തന്നെ ചത്തുപോകാറാണ് പതിവ്. നമ്പർ 5, 2-headed pig. രണ്ട് തലയല്ല, രണ്ട് മുഖമുള്ള പന്നിയെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് ഒന്ന് മാരാ, മറ്റേത് ക്ലാറ. ഫിലിപ്പീൻസിലെ ചെറിയൊരു ഫാമിലാണ് ഈ പന്നി ജനിച്ചത്. 8 pigs ആയിരുന്നു പ്രസവിച്ചത്. എന്നാൽ അതിൽ നിന്ന് ഒരു പിഗിന് ഒരു പ്രത്യേകതയോടുകൂടിയാണ് അത് ജനിച്ചത്. അതായത് ആ പിഗ്സിന് രണ്ട് മുഖമുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെ ജനിക്കുന്ന മൃഗങ്ങൾ പെട്ടെന്ന് ചത്തുപോകും, എന്നാൽ ഈ പിഗ്സ് നല്ല ആരോഗ്യവാന്മാർ തന്നെയായിരുന്നു. ഇവർക്ക് യാതൊരു തരത്തിലും പ്രശ്നമില്ലായിരുന്നു. അവരുടെ ഒരു ഭാഗ്യം കൊണ്ടാണ് അവർ ഇങ്ങനെ ജനിച്ചത് എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. അതേപോലെ മാരനെയും ക്ലാരനെയും കാണാൻ വേണ്ടിയിട്ട് ധാരാളം പേരാണ് ഈ ഫാം സന്ദർശിക്കാറുള്ളത്. നമ്പർ 4, 2-headed snake. പാമ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയായിരിക്കും. ഒരു തലയുള്ള പാമ്പിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടേക്കാം. എന്നാൽ നിങ്ങൾ രണ്ട് തലയുള്ള ഒരു പാമ്പിനെ കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ?
ഫ്ലോറിഡയിലെ പാം ഹാർബറിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ് ഈ രണ്ട് തലയുള്ള പാമ്പിനെ ആദ്യമായിട്ട് കണ്ടത്. ഈ പാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ രണ്ട് തലക്കും ജീവനുണ്ട്, അതായത് രണ്ട് തലയും അനങ്ങുന്നുണ്ട്, രണ്ട് തലയിൽ നിന്നും അവർ നാവൊക്കെ പുറത്തിടുന്നുണ്ട്. അപ്പൊ എക്സ്പേർട്സ് ഈ ഒരു പാമ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഇത് ശരിക്കും ട്വിൻസ് ആയിട്ട് ജനിക്കേണ്ട പാമ്പാണ്. എന്നാൽ അത് പരാജയപ്പെട്ടിട്ടാണ് രണ്ട് തലയോട് കൂടി ഒരു ശരീരത്തിൽ ഈ ഒരു പാമ്പ് ജനിച്ചത്. രണ്ട് തല മാത്രമല്ല, അവർക്ക് രണ്ടുപേർക്കുമായിട്ട് രണ്ട് തലച്ചോറുമുണ്ട്. ഇനി നിങ്ങൾക്ക് പലർക്കും ഉള്ള ഒരു ചോദ്യമായിരിക്കും ഇവര് അപകടം പിടിച്ചതാണോ എന്ന്. അതിന്റെ ഉത്തരം ഒരിക്കലുമല്ല. ഇവരുടെ ശരീരത്തിന്റെ അകത്ത് യാതൊരു തരത്തിലുമുള്ള അപകടം പിടിച്ച വിഷം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരങ്ങനെ പേടിക്കേണ്ട ആവശ്യവുമില്ല. മാത്രമല്ല ഇവര് സാധാരണ പാമ്പിനെ പോലെ കുറെ കാലം ജീവിക്കൊന്നുമില്ല. ഇവര് പെട്ടെന്ന് ചത്തുപോകാറാണ് പതിവ്. നമ്പർ 3, ദ ടു ലെഗഡ് ഡോഗ്. 2002 ഈ ഒരു നായ ജനിച്ചത്. സാധാരണ നായകൾക്ക് നാല് കാലാണ്, എന്നാൽ ഈ നായ ജനിച്ചത് മൂന്ന് കാലോട് കൂടിയാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു കാലിന് തീരെ വളർച്ചയില്ലായിരുന്നു. അങ്ങനെ ആ കാല അവര് സർജറി ചെയ്ത് നീക്കം ചെയ്യുകയാണ്. പിന്നീട് ആ ഒരു നായക്ക് വെറും രണ്ട് കാലുകൾ മാത്രമാണ്. സോ ഒരു നായക്ക് രണ്ട് കാല് വെച്ച് ജീവിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ജൂഡ് സ്ട്രിംഗ്ഫെല്ലോ എന്നൊരു സ്ത്രീ ആ ഒരു നായയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് പുള്ളിക്കാരിയായിരുന്നു ഈ ഒരു നായ വളർത്തിയത്. ധാരാളം പേര് ഈ നായ അവരോട് ഉപേക്ഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ മെഡിക്കൽ എക്സ്പേർട്സ് ഒക്കെ ഈ നായ യൂത്തനൈസ്ഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ നായ വേദനിപ്പിക്കാണ്ട് കൊന്നു കളയാമെന്ന് മെഡിക്കൽ എക്സ്പേർട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ജൂഡ് എന്ന ഈ സ്ത്രീ അതിനൊന്നും തന്നെ സമ്മതിച്ചിട്ടില്ല. എന്തൊക്കെ ആയാലും ഈ നായ താൻ വളർത്തും എന്ന വാശിയിൽ ജൂഡ് എന്ന സ്ത്രീ ഈ നായ സ്നേഹിച്ച് വളർത്താൻ തുടങ്ങി. വെറുതെ ഭക്ഷണം കൊടുത്ത് വളർത്തലും മാത്രമല്ല കേട്ടോ, ആ നായ നല്ല രീതിയിൽ ഈ സ്ത്രീ ട്രെയിൻ ചെയ്യുകയും ചെയ്തു. ഇനി അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കാരി ചെയ്ത ഒരു ട്രിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ നായക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് പീനട്ട് ബട്ടർ ആണ്. അതുകൊണ്ട് പുള്ളിക്കാരി ഒരു സ്പൂണിൽ പീനട്ട് ബട്ടർ എടുത്തിട്ട് അത് ആ നായക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ആ നായ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. അങ്ങനെയായിരുന്നു പുള്ളിക്കാരി ഈ നായ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ഫെയ്ത്ത് എന്നാണ് അവർ ഈ നായക്കിട്ട പേര്. അങ്ങനെ ജൂഡ് എന്ന ഈ സ്ത്രീ ഈ നായ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുകയും ഈ നായ മനുഷ്യന്മാരൊക്കെ നടക്കുന്നത് പോലെ രണ്ട് കാലിൽ നിസ്സാരമായിട്ട് നടക്കാനും പഠിച്ചു. അങ്ങനെ 2006 ഫെയ്ത്ത് എന്ന ഈ നായ നല്ല രീതിയിൽ ഫേമസ് ആവുകയാണ്. മാത്രമല്ല പുള്ളിക്കാരൻ US Army ജോയിൻ ചെയ്തു. പക്ഷേ ഫെയ്ത്തിന് 12 വയസ്സുള്ളപ്പോൾ, അതായത് 2014 ഫെയ്ത്ത് എന്ന ഈ നായ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. അവസാനമായിട്ട് നമ്മൾക്ക് ഈ ഒരു വീഡിയോനെ തമ്മിലിൽ കണ്ട ഒരു ഫോട്ടോനെ കുറിച്ച് സംസാരിച്ചേക്കാം. ഇത് ഇന്റർനെറ്റിൽ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പൊ ഇത് സൗത്ത് അമേരിക്കയിൽ കണ്ടുപിടിച്ച ഒരു ജീവിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തതാവാനാണ് സാധ്യത. എനിവേസ്, ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു ഗൈസ്.